സകല മഹത്വവും സകല മാനവും പുകഴ്ചയും അങ്ങയ്ക്ക് ക്രിസ്തുയേശു നാമത്തിൽ തന്നെ. ഇനമനുജനം എടുത്ത യേശു രാജനിൻ സമീപേ നിൽപ്പോ ഏറ്റുകൊള്ളവൻ അനുഗ്രഹിക്കപ്പെട്ടതായ ഈ നല്ല പകൽക്കാലത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലുള്ള നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനായി റോമർ കെഴുതിയ ലേഖനം അതിൻ്റെ 11:7 വായിക്കാം. റോമർ 11:7. ആകയാൽ എന്ത്? ഇസ്രായേൽ താൻ തിരഞ്ഞത് പ്രാപിച്ചില്ല, തിരഞ്ഞെടുക്കപ്പെട്ടവർ അത് പ്രാപിച്ചു, ശേഷമുള്ളവരോ കഠിനപ്പെട്ടിരിക്കുന്നു. ആകയാൽ എന്ത്? പൗലോസിൻ്റെ റോമാലേഖനത്തിലെ കൂടെ കൂടെ ഉള്ള ഒരു പ്രയോഗമാണ്. ആകയാൽ എന്ത്? ചിലത് പറഞ്ഞ് തെളിയിച്ച് കൊണ്ടുവന്നിട്ട് പുള്ളി ഈ പ്രയോഗം ചേർക്കും. ആകയാൽ എന്ത്? ഇവിടെ വായിക്കുക. ആകയാൽ എന്ത്? ഇസ്രായേൽ താൻ തിരഞ്ഞത് പ്രാപിച്ചില്ല, തിരഞ്ഞെടുക്കപ്പെട്ടവർ അത് പ്രാപിച്ചു, ശേഷമുള്ളവരോ കഠിനപ്പെട്ടി. മൂന്ന് തരം ആളുകളെ ഇവിടെ തിരിക്കുക വിശുദ്ധ പൗലോസ്. ഒന്ന് ഇസ്രായേൽ, രണ്ട്
തെരഞ്ഞെടുക്കപ്പെട്ടവർ, മൂന്ന് ശേഷമുള്ളവർ. ആ നിങ്ങൾ എൻ്റെ കൂടെ ചേരുന്നു എന്നറിയാൻ ആ മൂന്ന് നിങ്ങളെല്ലാവരും കൂടെ ഒന്ന് പറയണം. ഒന്ന്, രണ്ട്, മൂന്ന്. ആ പറഞ്ഞില്ലെങ്കിലും ചുണ്ട് എനിക്ക് ചിലർ എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഗ്രഹിച്ചില്ലെങ്കിലും പറഞ്ഞവരുടെ കൂട്ടത്തിൽ ഞാനും ഇവിടെ ആ ശ്രദ്ധിച്ചിരിക്കണേ. ആകയാൽ എന്ത്? ഇസ്രായേൽ താൻ തിരഞ്ഞത് പ്രാപിച്ചില്ല. അബ്രഹാമിൻ്റെ സന്തതികൾ എന്ന ആധികാരികമായി അഭിമാനം കൊള്ളുന്ന, ഊറ്റം കൊള്ളുന്ന ഈ വർഗം, അവരെക്കുറിച്ചാണ് ഒമ്പതാം അധ്യായത്തിൽ വായിക്കുന്നത്. അവർ ഇസ്രായേല്യർ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ആരാധനയും പിന്നെ ന്യായപ്രമാണവും പിതാക്കന്മാരും ഒക്കെ അവർക്കുള്ളത്. അപ്പോൾ ഇങ്ങനെ ഊറ്റം കൊള്ളുന്ന ഈ വർഗം ഇസ്രായേല്യർ കാലാകാലങ്ങളിലായി എന്തോ ഒന്നിനു വേണ്ടി തിരഞ്ഞു നടക്കുക, പോലും തിരഞ്ഞു തിരഞ്ഞു തന്നെ നടക്കുക. അവർ തിരഞ്ഞു നടന്നത് പ്രാപിച്ചില്ല എന്നാണ് വിശുദ്ധ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് ഇവർ തിരഞ്ഞു നടന്നത്? നമുക്ക് യോവേൽ പ്രവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. യോവേൽ പ്രവചനം രണ്ടാം അധ്യായം 28-29 വാക്യങ്ങൾ. അതിൻ്റെ ശേഷമോ ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും. ഞാൻ ആകാശത്തിലും ഭൂമിയിലും അത്ഭുതങ്ങളെ കാണിക്കും, രക്തവും തീയും പുകത്തൂണും തന്നെ. ചെറിയ പ്രവാചകന്മാരിൽ ഒരുത്തനായ യോവേൽ കുറുക്ക് കയറി പ്രസംഗിക്കുക, പ്രവചിക്കുക. ഒരു കാലം വരും, അക്കാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. സകല ജഡത്തിന്മേലും. അത് പറഞ്ഞത് ഇസ്രായേലർക്കൊരു പുതുമയായിരുന്നു. കാരണം എല്ലാ ജഡത്തിന്മേലും ആത്മാവിനെ പകർന്നൊരു പരിപാടി അവർ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല, ഒന്നും അറിയാൻ വയ്യ. ഒരു കാലത്തിലേക്ക് ഒരു വ്യക്തിയിലേക്കൊരു ആത്മപ്രവാഹമുണ്ടായാൽ സകലയാളുകളും അയാളുടെ അടുക്ക ചെല്ലണം. അയാളാണ് ദർശകൻ അല്ലെങ്കിൽ പ്രവാചകൻ എന്നൊക്കെ വിളിക്കപ്പെടുന്നവൻ. അപ്പോൾ അന്നാ പറയുന്നത് സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും, അവരെല്ലാവരും പ്രവചിക്കും, നിങ്ങളും നിങ്ങളുടെ പുത്രന്മാരും നിങ്ങളുടെ പുത്രിമാരും നിങ്ങളുടെ ദാസന്മാരും നിങ്ങളുടെ ദാസിമാരും എന്ന് വേണ്ട സകല എണ്ണവും പ്രവചിക്കും. ആ നാളുകളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ പകർന്നാൽ സകല ജഡത്തിന്മേലും പകരും. ഈ കാലം എന്നാ വരുന്നത് എന്ന് ഇസ്രായേൽ തെരഞ്ഞു തെരഞ്ഞ് 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 നടന്നു. പക്ഷേ അന്തസ്സുള്ള ആഭിജാത്യമുള്ള ഇസ്രായേലിന് അത് പ്രാപിക്കാൻ കഴിഞ്ഞില്ല. പൗലോസ് പറയാ, ആകയാൽ എന്ത്? ഇസ്രായേൽ താൻ തിരഞ്ഞത് പ്രാപിച്ചില്ല. ആ സംഗതിയെക്കുറിച്ച് തിരുവചനത്തിൽ മറ്റൊരു വാക്യം കൂടെ നമുക്ക് ഒത്തുചേർത്ത് വായിക്കാനായിട്ടുണ്ട്. അത് യോഹന്നാൻ്റെ സുവിശേഷം, സോറി, മത്തായി സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 17-ാമത് വാക്യം. മത്തായി 13:17. ഏറിയ പ്രവാചകന്മാരും നീതിമാന്മാരും നിങ്ങൾ കാണുന്നത് കാണാൻ ആഗ്രഹിച്ചിട്ട് കണ്ടില്ല. പിന്നെ ആരാ ഏറിയ പ്രവാചകന്മാർ? അവർ പാപികളായിരുന്നല്ല പറഞ്ഞത്, നീതിമാന്മാർ. ഏറിയ പ്രവാചകന്മാരും നീതിമാന്മാരും നിങ്ങൾ ഇന്ന് കാണുന്നത് കാണാൻ ആഗ്രഹിച്ചു കണ്ടില്ല, കേൾപ്പാൻ ആഗ്രഹിച്ചു കേട്ടില്ല. ദൈവമക്കളെ,
ഇവിടെ വന്നിരുന്ന് ആരാധിക്കുമ്പോൾ ഈ ആരാധനയിലുണ്ടാകുന്ന ആത്മപ്രവാഹം പഴയ നിയമ വിശുദ്ധന്മാർ കണ്ടിട്ടേയില്ല. അവർ തെരഞ്ഞു നടന്നു, കിട്ടിയിട്ടില്ല. നിങ്ങൾക്കിതുള്ളത് കൊണ്ട് നിങ്ങൾക്കിതിൻ്റെ വിലയറിയാൻ വയ്യ. പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. മറ്റേ ന്യായപ്രമാണത്തിലെ ആരാധന ആലയത്തിൻ്റെ അകത്തളം കാണുവാൻ ഇവർക്ക് അനുവാദമില്ലാതെ പാളയത്തിൽ നിന്ന് വരുന്ന പൗലോച്ചൻ പ്രാകാരത്തിൽ നിന്ന് പ്രാർത്ഥിച്ചോണം. എന്താ പ്രാർത്ഥിക്കേണ്ടത്? അകത്തോട്ട് കയറിപ്പോയ ഒരുത്തനുണ്ട്, ഹോവേ അഭിഷക്കതിൻ്റെ മുഖത്തെ കടാക്ഷിക്കണമേ. അങ്ങേരെ അവിടെ ചെന്ന് കൊളുത്തിയ വിളക്കിൻ്റെ മുൻപിൽ അതിനെ എണ്ണ ഒഴിക്കേണ്ടതൊക്കെ ഒഴിച്ച് റെഡിയാക്കി ആ ധൂപവർഗമൊക്കെ ഇട്ട് അങ്ങേരെ അവിടെ ആരാധിക്കുമ്പോൾ അങ്ങേർക്ക് പറയാനുള്ളത്, ഹോവേ ജഗന്നാഥിൻ്റെ പാപം പൊറുക്കണമേ. ഈ രണ്ട് പ്രാർത്ഥനയും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിച്ചത് കഴിഞ്ഞ് ഈ കൊണ്ടുപോയ യാഗവസ്തുവിനെ അറുത്ത് ചുട്ട് അതിൻ്റെ പുക മേലോട്ട് പോകുന്നത് കണ്ട് ചിറങ്ങിപ്പോകുന്ന പുള്ളികൾ നിങ്ങൾ ഇന്ന് കാണുന്നത്. പ്രൈസ് ദ ലോർഡ്. ആത്മീയ ആരാധനയുടെ ശക്തി, ആമേൻ. പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കുന്ന ശക്തിയുടെ വ്യാപാരം കാണുവാൻ അവർക്ക് കഴിഞ്ഞില്ല. പെന്തിക്കോസ് ആരാധന ഇപ്പോൾ നാമാവശേഷമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഞാനേ ഇന്നേക്ക് 72 വർഷങ്ങൾക്ക് മുമ്പ് പെന്തിക്കോസ്ത് കുടുംബത്തിൽ ജനിച്ചവനാണ്. അമ്മച്ചിമാരും അപ്പച്ചന്മാരും ഒക്കെ നൃത്തം ചെയ്ത് ആരാധിക്കുമ്പോൾ പുൽപ്പായിൽ കിടന്ന് അവിടുന്ന് ഈ ബഹളം കേട്ട് എഴുന്നേറ്റ് വട്ടം നോക്കിയവനാ ആ കൂട്ടത്തിലൊരു കുട്ടിയാണ് ഞാനും. ഞാൻ കണ്ടു അന്നത്തെ ആത്മീയ ആരാധന, ഞാൻ അറിഞ്ഞു അന്നത്തെ ആത്മീയ ആരാധന. 10 പൈസ എടുത്ത് എവിടെയെങ്കിലും ഒളിച്ചു വച്ചിട്ട് വന്നാൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് മറിയാമ്മ വിളിച്ചു പറയുമായിരുന്നു ഇന്നത് ഇന്നടത്ത് ഒളിച്ചു വച്ചിരിക്കുന്നു. ആ സംഭവം നിങ്ങളാരും കണ്ടിട്ടില്ല, നിങ്ങളാരും കണ്ടിട്ടില്ല. നിങ്ങൾക്കറിയണോ, പെണ്ണുക്കര ചർച്ച് ഓഫ് ഗോഡില് ആയിരങ്ങൾ വന്ന് ആത്മനിർവൃതി പ്രാപിക്കുക. ആയിരങ്ങൾ എന്ന് ഞാൻ പറഞ്ഞത് അല്പം അതിശോക്തിയാ. പല ദിവസത്തെ യോഗത്തിനാന്ന് കൂട്ടിക്കോ, ആത്മീയ ശക്തി പ്രാപിക്കുക. ആ കൂട്ടത്തിൽ പെണ്ണുക്കര തന്നെയുള്ള അല്പം ആഭിജാത്യവും അന്തസ്സും ഉള്ള കുടുംബക്കാർ എന്നറിയപ്പെടുന്ന രണ്ട് വ്യക്തികൾ പാവം ചെയ്ത ചെയ്തിനകത്ത് വന്നു ആരും അറിയാതെ. ഏതാ തിരുവചനത്തിൽ പറഞ്ഞല്ലോ, ചുണ്ട് തുറു വിഴുങ്ങിയച്ച ചുണ്ട് തൂത്ത് വരുന്ന പുള്ളികളുണ്ട്. പരിശുദ്ധാത്മാവ് നിറഞ്ഞ് വിളിച്ചു പറഞ്ഞു ഇന്നടുത്തിന്നാരും ഇന്നടുത്തിന്നാരും ദൈവസന്നിധിയിൽ പാപം ചെയ്തിരിക്കുന്നു. രണ്ടുപേർക്കും അറിയാം പരുവക്കേട്ടിലായി വന്നേക്കുന്നു. പക്ഷേ ആത്മാവ് നിറയാനും കൈയടിക്കാനും ഒക്കെ യുദ്ധങ്ങളുമുണ്ട്. അന്ന് മുടക്കി രണ്ടിനെയും തിരിച്ച് പഴയ മാർത്തവമായി പോയി. പെന്തിക്കോസിനകത്ത് കളിക്കരുത്, കളിച്ചാൽ നീ വിവരമറിയും. പെന്തിക്കോസ് പെന്തിക്കോസ് ആണെങ്കിൽ കളിച്ചാൽ നീ വിവരമറിയും. അന്ന് മറുഭാഷ പറയാൻ മുമ്പന്തി നിന്നവൻ്റെ തൊണ്ടയടച്ച് പിന്നെ അവസാന എന്ന് പറഞ്ഞാ ചത്തത്. സൂക്ഷിക്കണം, ഇതൊരു അന്ത്യകാലത്തിലേക്ക് നീങ്ങുകയാണ്. നിങ്ങളുടെ പുത്രന്മാരെഴുന്നേറ്റ് പ്രവചിക്കും, നിങ്ങളുടെ പുത്രിമാരെഴുന്നേറ്റ് പ്രവചിക്കും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ കാണും. നിങ്ങളുടെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ എൻ്റെ ആത്മാവിനെ പകരും. ആ കാലം എന്നാ തിരക്കി നടന്നത്, അവർക്ക് കിട്ടിയില്ല. അവർക്ക് ആ ദിവസങ്ങളുടെ ആത്മവ്യാപാരം കിട്ടിയില്ല. അവർ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആത്മശക്തി പ്രാപിച്ച് ഒരു കൂട്ടം ആളുകൾ ദൈവത്തെ സ്തുതിക്കുന്നതായി കാണുകയാണ്. പള്ളിയിലെ ഉത്സവം വിട്ടിട്ട് പുരോഹിതന്മാർ സഹിതം അന്ന് അവിടെ കൂടിക്കൂടുക. ആ പകലിൽ ഹല്ലേലൂയ ഒരു വലിയ ബഹളം കേട്ടു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ പ്രത്യക്ഷമായി. ഒരു വലിയ ഇടിമുഴക്കം കേട്ടു. ഓരോരുത്തരും ആത്മാവിൽ നിറഞ്ഞ് ആരാധിക്കുന്നത് കണ്ടുകൊണ്ട് വീട്ടിൽ ചെന്ന് വിളിക്കേണ്ടി വന്നില്ല, ഓടിക്കൂടും. വാസോ ഇനി നീട്ടണം,
ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകണം. ഇപ്പോൾ ഒരുമാതിരി കുറഞ്ഞിട്ടുണ്ട്, ആ വണ്ണവും പിടപ്പും ഒക്കെ പോയിട്ടുണ്ട്, കുറച്ചുകൂടെ വരണം. അപ്പോൾ എന്തോ ചെയ്യും, ഇതിനകം കത്തും, ആത്മനിറവിൽ വ്യാപാരം നടക്കും, പലയിടങ്ങൾ നാടുകൾ ഓടിക്കൂടും. എന്തിനു വേണ്ടി? ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കോ, ഒരു വാക്ക് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോണ്ട് ഓടിക്കൂടും. എങ്ങും പോയി വിളിക്കണ്ട, ആരെയും നോട്ടീസ് അയച്ചൊന്നും വിളിക്കണ്ട, ഇഞ്ഞ് പോരുക ജനം. അങ്ങനെ ഒരു കാലത്തിലേക്ക് നീങ്ങുവാനായി ആണ് പ്രാർത്ഥിക്കേണ്ടത്. ദേ തിരഞ്ഞെടുക്കപ്പെട്ടവരത് പ്രാപിച്ചു. ആരാ തിരഞ്ഞെടുക്കപ്പെട്ടവരെന്നാണ് ഇനി പറയാൻ പോണത്. നമുക്ക് ആ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 19-ാമത് വാക്യം വായിക്കാം. ആ പിന്നെ കേട്ടോ, ആരാ തിരഞ്ഞെടുക്കപ്പെട്ടവർ? ഉത്തരം, ലോകത്താൽ പകയ്ക്കപ്പെട്ടവർ. ആരാ തിരഞ്ഞെടുക്കപ്പെട്ടവർ? ലോകത്തിന്റെ തോളിൽ കൈയിടുന്നവരല്ല. ആരാ തിരഞ്ഞെടുക്കപ്പെട്ടവർ? ലോകം നിങ്ങളെ പകയ്ക്കണം, നിങ്ങൾ ലോകത്തെ പകയ്ക്കണം. വി പി മാത്യു എന്ന് പറയുന്ന ഒരു കർത്തൃദാസൻ കാർത്തികപ്പള്ളിയിൽ ജീവിച്ചിരുന്നു. താൻ എഴുതിയ ഒരുപാട് പാട്ടുകൾ നമ്മുടെ പാട്ടുപുസ്തകങ്ങളുണ്ട്, തന്നെ നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. അദ്ദേഹം എഴുതിയൊരു പല്ലവിയാണെന്ന് പാടാം, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പഴയ പാട്ടിൻ്റെ പല്ലവിയാ. ലോകം വെറുത്തവർ യേശുവോട് ചേർന്നിരുന്നെപ്പോഴും ആശ്വസിക്കൂ, ലോകം വെറുത്തവർ ത്തില്ല, നമ്മളെ കൊണ്ട് പ്രയോജനമുണ്ട്. അപ്പൊ പറയണം, ഉലകമേ നീ ഉയർച്ച നൽകി ഉപചരിക്കേണ്ട, എന്നെ നീ ആകർഷി
കേണ്ട ഉലകമേ നീ ഉയർച്ച നൽകി ഉപചരിക്കേണ്ട എന്നെ നീ ആകർഷിക്കേണ്ട ദൈവമല്ല എത്ര നല്ലോർ ആരുമേ ഇല്ല സഹായം നൽകുവോയില്ല സഹായം നൽകുവോയില്ല സ്നേഹ ചരടുകളാൽ എന്നെ യേശു കർത്താവിൽ നിദ്ര കൊണ്ട കർത്തൃദാസൻ എമ്മി ചെറിയാൻ അവർ എഴുതിയത് പല്ലവിയ ഞാനിപ്പോൾ പാടിയത്. ഉലകമേ നീ ഉയർച്ച നൽകി എന്നെ ഉപചരിക്കണ്ട, എന്നെ നീ ആകർഷിക്കേണ്ട, ദൈവമല്ലാതെ ഇത്ര നല്ലോർ വേറെ ആരുമില്ല, സഹായം ചെയ്യുവാൻ ദൈവമല്ലാതെ ആരുമില്ല. പ്രൈസ് ദി ലോർഡ്. നീ ലോകത്താൽ പകയ്ക്കപ്പെടണം, ലോകം നിന്നെ പകയ്ക്കണം. അവരാ തിരഞ്ഞെടുക്കപ്പെട്ടവർ. കർത്താവ് പറയുകയാണ്, നിങ്ങൾ ലോകക്കാരായിരുന്നെങ്കിൽ ലോകം തനിക്കുള്ളതിനെ സ്നേഹിക്കുമായിരുന്നു. നിങ്ങൾ ലോകക്കാരല്ലാതെ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തിരിക്കുകൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണം നാം ലോകത്താൽ പകയ്ക്കപ്പെട്ടവർ എന്നുള്ളതാണ്. ഭൗതികന്മാരല്ല നമ്മൾ. ചേമ്പല പോലെ നിന്നോണം. ചേമ്പലയിൽ എത്ര വെള്ളം കോരി ഒഴിച്ചാലും അവസാനം ഒരു ഉരുള പോലെ കിടക്കും, ചരിച്ചാൽ അതിൻ്റെ പോക്കിന് പോകും. ഇതായിരിക്കണം ദൈവമക്കളുടെ ജീവിത ശൈലി. എത്രയും നനഞ്ഞോട്ടെ, വെള്ളം ഒത്തിരി ഒഴിച്ചോട്ടെ, പുറത്തൂടെ കമത്തിക്കോട്ടെ, അവസാനം ഇത്രയും ഒരുണ്ട വെള്ളം കാണും, ചരിക്കുമ്പോൾ അതിൻ്റെ പോക്കിന് പോകും. ചേമ്പല നനയത്തില്ല, ഇതുപോലെ നിൽക്കണം. ലോകത്തിൽ ജീവിക്കുന്നെങ്കിലും ലോകക്കാരല്ലാതെ ജീവിക്കുവാനുള്ള തൻ്റെ ഇടമുണ്ടാകണം. ഇതാണ് ദൈവം നമ്മെ പഠിപ്പിക്കുന്ന ഉപദേശം. ഇനി ഒന്ന് യോഹന്നാൻ നാലാമധ്യായം എടുത്താട്ടെ. ഒന്ന് യോഹന്നാൻ നാലാമധ്യായം 5-6 വാക്യങ്ങൾ. ഒന്ന് യോഹന്നാൻ 4 5-6 വാക്യങ്ങൾ. മൈക്ക് ഉണ്ടെങ്കിൽ അതും കൊടുത്തേരെ. ആരെങ്കിലും മൈരേ. അതെ, ലൗകികന്മാരുടെ, ലോകത്തിനുള്ളവരുടെ ലക്ഷണം ലൗകികമായത് സംസാരിക്കുന്നു. ഒരുത്തൻ ആരാ ഉള്ളി എന്നറിയണമെങ്കിൽ അവൻ്റെ പേഴ്സണൽ ടോക്ക് അറിഞ്ഞാൽ മതി. സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് വന്ന് വീഴുന്ന വാക്കുകൾ കേട്ടാൽ അറിയാം നീ ആരാണെന്ന്. അവരവരുടെ കലത്തിലുള്ളതേ അവരവരുടെ തവിയിൽ വരൂ. കലത്തിൽ കഞ്ഞിയാണെങ്കിൽ തവിയിട്ടാൽ കഞ്ഞിയേ വരൂ. അല്ലാതെ കണ്ട് കലത്തിൽ നിന്ന് കപ്പ വരട്ടെ എന്ന് പറഞ്ഞാൽ ഇതിൽ കഞ്ഞി കിടക്കുന്ന കാലത്തോളം തവിയിൽ കഞ്ഞിയേ വരൂ. അവരവരുടെ പേഴ്സണൽ ടോക്ക് ശ്രദ്ധിക്കണം. ഒന്നുകൂടെ വായിച്ചാട്ട് കുഞ്ഞെ. അവർ ലൗകികന്മാരാകയാൽ ലൗകികമായത് സംസാരിക്കുന്നു. ആകുന്നു. ആമേൻ. രണ്ടും രണ്ടാ, എല്ലാം ഒന്നാ എന്ന് പറയാൻ നമ്മളെ കിട്ടത്തില്ല. ഇതല്ലാതെ ഒന്നില്ലെന്ന് പറയാനുള്ള തൻ്റെ ഇടമുണ്ടാകണം. സ്തോത്രം. അതും ശരി ഇതും ശരി എന്ന് പറയുന്നവരല്ല ദൈവമക്കൾ. ഇതല്ലാതൊരു ശരി ഇല്ല. ഞങ്ങളാണ് സത്യത്തിന് വേണ്ടി നിൽക്കുന്നവർ. ക്രിസ്തുവാണ് ഏകരക്ഷിതാവ്.
അവനല്ലാതെ ഒരു രക്ഷിതാവില്ല എന്ന് പറയാനുള്ള തൻ്റെ ഇടമുണ്ടാകണം. ഞാൻ ഒത്തിരി സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ലാളിക്കുകയും ചെയ്യുന്ന ഒരു ദൈവദാസനുണ്ട്, അനിൽ കൊടുത്തോട്ടം എന്നാ പുള്ളിയുടെ പേര്. എൻ്റെ മകനാകാനുള്ള പ്രായമേ ഉള്ളൂ. എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യം വന്നാൽ എന്നെ വിളിക്കത്തുള്ളൂ, വേറെ ആരെയും വിളിക്കുകയല്ല. അച്ഛാ ഇന്ന പോലെ ഒന്ന് കൂടാൻ നിൽക്കുവോ. ആ ഞാനും എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ പുള്ളിയെ വിളിക്കും. കാരണം പുള്ളിയുടെ ഈ ചരക്കുണ്ട് ഇറക്കി ഇടാനുള്ളതേ, ചുമ്മാ വെടിപൊട്ടിക്കുകയല്ല. പുള്ളി കറക്റ്റിന് നിന്ന് കാര്യകാരണ സഹിതം പണി നടത്തി വെച്ച് പോരുക. അപ്പോൾ ഏത് പ്രഭാഷണത്തിലും പുള്ളി ഒരു താർക്കികനാണ്, വെറുതെ തർക്കം പറയുന്ന ആളല്ല, ഡിഗ്രി എടുത്ത താർക്കികനാണ്. 2 MA കഴിഞ്ഞിട്ട് ഇപ്പം താൻ MA ഫിലോസഫി, MA ഹിസ്റ്ററി, ഇത് രണ്ടും കഴിഞ്ഞിട്ട് താനിപ്പോൾ ഇന്ത്യൻ പീനൽ കോഡ് പഠിച്ചുകൊണ്ടിരിക്കുക. വക്കീൽ പരീക്ഷ പാസ്സാകാൻ 2-3 വർഷം കഴിഞ്ഞു, അടുത്തേക്ക് കയറാൻ പോവാ. അല്ല ചുമ്മാ നടന്ന് വെറുതെ അണ്ണാക്ക് വെക്കുകയല്ല, കാര്യകാരണ സഹിതമാകാച്ചെന്ന്. ഈ എന്തോ പറഞ്ഞാലും ഇതിലെ തിരിഞ്ഞാലും അവസാനം പുള്ളി കൊണ്ട് നിർത്തുന്നൊരു വാക്യമുണ്ട്, മറ്റൊരുത്തനിലും രക്ഷയില്ല. അത് പറഞ്ഞപ്പോഴത്തേക്കും കൊടിത്തോട്ടത്തിൻ്റെ മുഖം വിളങ്ങി തിളങ്ങി ജ്വലിച്ചു. മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെയിൽ നൽകപ്പെട്ട ഒരു നാമവുമില്ല. രാഹുലീശ്വരനും ഈ പ്രസ്ഥാനത്തിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞാൽ പുള്ളി ആ സംവാദം അവസാനിപ്പിച്ചത്. മുസ്ലിങ്ങളുമായി സംവാദത്തേക്കാൻ ഇപ്പം തുടർമാനം അതാ പുള്ളിയുടെ പണി. ഞാൻ ഇന്നാളെ വിളിച്ച് പറഞ്ഞു, കുഞ്ഞെ അവരുടെ പുറകെ നടന്ന് വെറുതെ നേരം കളയാതെ നമുക്ക് ശുഭിച്ചേടം പ്രസംഗിയുടെ ഇറങ്ങിപ്പോരെ. അപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛാ അടി കൊടുത്തില്ലെങ്കിൽ ഇതിൻ്റെ തല ചതഞ്ഞാലും വാലനക്കുന്ന ടൈപ്പാണ്, അതുകൂടെ തല്ലിയച്ചാൽ ഞാൻ ഇറങ്ങത്തുള്ളത്. ഞാൻ പറഞ്ഞു കൊള്ളാം. അവിടെയും പുള്ളി കൂടെ കൂടെ മുഴക്കുന്നതാണ്, മറ്റൊരുത്തനിലും രക്ഷയില്ല. നമുക്കും പറയാൻ തൻ്റെ ഇടം വേണം, മറ്റൊരുത്തനിലും രക്ഷയില്ല. അതും ശരി ഇതും ശരി എന്ന് പറഞ്ഞ് രണ്ട് കൈയും പൊക്കുന്നവരല്ല നമ്മൾ. ഇതല്ലാതൊരു ശരിയില്ല, ഇതല്ലാതൊരു സത്യമില്ല, ഇതല്ലാതെ മറ്റൊന്നില്ല. ഇത് പറയാൻ തൻ്റെ ഇടമുണ്ടാകണമെങ്കിൽ നാം തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിലാകണം. ലൗകികന്മാർ ലൗകികമായത് സംസാരിക്കുന്നു, ഞങ്ങളോ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതാണ് സംസാരിക്കുന്നത്. നാമും ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിച്ച് സംസാരിക്കണം. അപ്പോൾ രണ്ട് കൂട്ടരെ മനസ്സിലായി. 1 ഇസ്രായേൽ, 2 ആണ്ടിരിക്കുന്നു, 2 തിരഞ്ഞെടുക്കപ്പെട്ടവർ. തിരഞ്ഞെടുക്കപ്പെട്ടവർ ലോകത്താൽ പകയ്ക്കപ്പെട്ടവരും ലൗകികന്മാരല്ലാതെ ലോകത്തിൽ ജീവിക്കുന്നവരുമാണ് നമ്മൾ. 3 കൂട്ടർ ആരാ? ശേഷമുള്ളവർ. അവരെക്കുറിച്ച് ഒരു 2-3 കാര്യങ്ങൾ പഠിക്കണം. ആരാ ഈ ശേഷമുള്ളവർ? ശേഷമുള്ളവരെന്ന് പറയുന്നത് ഇസ്രായേലിയരല്ല, തിരഞ്ഞെടുക്കപ്പെട്ടവരുമല്ല. അവരെക്കുറിച്ച് പറയുന്നത് അവരുടെ ഹൃദയം കഠിനപ്പെട്ടിരുന്നു. ശേഷമുള്ളവരോ കഠിനപ്പെട്ടിരുന്നു. ആരാണ് ശേഷമുള്ളവർ? കൊരന്ത് ലേഖനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 1 കൊരന്തി 3 അതിൻ്റെ 3 വാക്യം. 1 കൊരന്തി 3 അതിൻ്റെ 3 വാക്യം. പൗലോസ് ഈ ലേഖനം എഴുതിയത് പുറത്തുള്ളവർക്കല്ലല്ലോ, കൊരിന്ത്യരിലുള്ള വിശ്വാസികൾക്ക് എഴുതുകയാണ്. പ്രിയമുള്ളവരെ, വിശ്വാസികളെ, ദൈവമക്കളെ, നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയുണ്ട്, പിന്നെ പിണക്കമുണ്ട്. എന്നാലും തിരുമേശ എടുക്കും, വന്നങ്ങ് ഇരിക്കും, കൃങ്ങണത്തി വാ വിളിക്കുമ്പോൾ വാങ്ങിച്ചതങ്ങ് വിഴുങ്ങും. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും പിന്നെ ഇരിക്കെ നിങ്ങൾ ജഡീകന്മാരാ. തിരുസഭയ്ക്കകത്ത് ജഡീകന്മാരുണ്ടെന്ന് പഠിക്കണം. ഇരിക്കുന്നെല്ലാം ആത്മീയരല്ല. കാഹളം കേട്ടാൽ ഉടനെ സ്വർഗത്തിപ്പാൻ ഇരിക്കുന്നതാണ് എന്നുള്ള നിലയിൽ ഇരുന്നാലും അകത്ത് ജഡമയമുള്ള കാലത്തോളം നീ പൊങ്ങത്തില്ലെന്ന് ആദ്യം പഠിക്കണം. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യവും പിണക്കവുമുള്ള കാലത്തോളം നിങ്ങൾ ആരാ? ശേഷം ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെ.
ഇപ്പം ശേഷം ഉള്ളവരാരാ? ഈർഷ്യയുള്ളവർ. ശേഷമുള്ളവരാരാ? പിണക്കമുള്ളവർ. ശേഷമുള്ളവരാരാ? ജഡീകന്മാരായി സഭയ്ക്കകത്ത് കൂടിയവർ. ഇങ്ങനെയുള്ളവരുടെ ഹൃദയം കഠിനപ്പെട്ടിരിക്കും. ഇവരെ എടുത്ത് കളയരുത് കേട്ടോ, ഇവരെ ആവശ്യമുണ്ട്, നമുക്ക് ആവശ്യമുണ്ട്. ഇത് മൊത്തം ഒരു സ്ലൈറ്റ് എഴുതാനെടുക്കുമ്പം സ്ലൈറ്റിൻ്റെ പുറത്ത് എഴുത്തു വരത്തില്ല, പിടിയെ പിടി പിടി ഫ്രെയിം, ആ പിടി ഉള്ളത് കൊണ്ടാണ് ഈ സ്ലൈറ്റ് ഇരിക്കുന്നത്. ഇല്ലെങ്കിൽ സ്ലൈറ്റ് താഴെ വീണ് അപ്പടെ പൊട്ടേണ്ടതാണ്. അപ്പം ഈ പിടി ആവശ്യമുണ്ട്. ആ പിടിയാണ് സ്ലൈറ്റ് കല്ലിനെ ഉറപ്പിച്ചേർത്ത്, അതേ പിടിച്ചാണ് പകർത്തെഴുന്നതും കാണിച്ചു കൊടുക്കാതെ ഇങ്ങോട്ട് തിരിഞ്ഞിരുന്ന് കേട്ടെടുത്തെഴുന്നതും ഒക്കെ. പക്ഷേ ഒരു ദിവസം സ്ലൈറ്റ് പൊട്ടും, അന്ന് പിടിക്ക് ഒരു വിലയും ഇല്ല. ആ പിടി അവസാനം അമ്മച്ചിമാരെടുത്ത് കാപ്പി ഉണ്ടാക്കുമ്പോൾ കൂട്ടത്തിൽ വെച്ച് എരിക്കാനേ കൊള്ളാവൂ. തിരുസഭയിലെ ജഡീകന്മാർ തീക്കിരയായി തീരും. പഠിച്ചു കൊള്ളണം. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിലോ ശേഷമുള്ളവരുടെ കൂട്ടത്തിലോ? ആശർവി മാത്യു എല്ലാ കാലവും ജീവിച്ചിരിക്കത്തില്ലെന്ന് എനിക്കറിയാം. ഞാനിത് പറയുന്നത് പൊതുസഭയ്ക്ക് ഭാവിയിലും പ്രയോജനം വരണം. വെറുതെ കിടന്ന് അനുഗ്രഹം പ്രസംഗിച്ചിട്ട് ഒന്നും കിട്ടാതെ ഇറങ്ങിപ്പോകുന്ന ആയിരങ്ങൾ ഈ ആധുനിക സഭയ്ക്കകത്തുണ്ട്. ശ്രദ്ധിക്കണം, നിങ്ങൾ ശേഷമുള്ളവരോ തിരഞ്ഞെടുക്കപ്പെട്ടവരോ? ആരാണ് ശേഷമുള്ളവർ? വേഗത്തിൽ അടുത്ത ഭാഗത്തേക്ക് കടന്നു പോകാം. അവർ കഠിനപ്പെട്ടിരിക്കുകയാണ്. 1 തെസ്സലോനി 5:6-8 1 തെസ്സലോനി 5:6-8 ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധമായിരിക്കുക. ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ. ഇതിനകത്തും വന്നിരുന്ന് ഉറങ്ങുന്നവരുണ്ട്. പെന്തിക്കോസ്കാർക്കൊരു ഗുണമുണ്ട്, തൂങ്ങിക്കഴിഞ്ഞാൽ ഉദേശിയാർ കാണുന്നെന്ന് കണ്ടാൽ ഉടനെ തല രണ്ട് വെട്ടിക്ക വെട്ടിക്കിട്ടു എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ആത്മാവിൽ തൂങ്ങിയതല്ല, ധ്യാനിച്ച് സ്വോത്ര സ്വോത്രം പറയുകയായിരുന്നെന്ന്. അയ്യട, ശേഷമുള്ളവരുടെ കൂട്ടത്തിലാണ് ഉറങ്ങുന്നവരെ വെച്ചിരിക്കുന്നത്. ദൈവവചനം കേൾക്കുമ്പോൾ ഉറക്കം വരും. അതിനകത്തിരിക്കുന്ന വ്യാപാര ശക്തി ഏതാണെന്ന് കണ്ടുപിടിക്കണം. ആട്ടിച്ചിളക്ക് ബഹളമുണ്ടാക്കിയാൽ നല്ല ഉണർവാരെന്ന് പറയും. ലഹളമുറ ഉണർവല്ലെന്ന് പഠിക്കണം. ഉണർന്നിരിക്കുന്നവർക്ക് ഒരു താളമിട്ട് കൊടുത്ത് സന്തോഷത്തോടെ പാട്ട് പാടിക്കോട്ടെ. അത്ര മാത്രമേ ഈ സംഗീതപകരണങ്ങൾ വായിക്കുന്ന ഞങ്ങൾ ചെയ്യുന്നുള്ളൂ. പക്ഷേ ആത്മാവിൽ എരിവുള്ളവരായിരിക്കണം, ഉറങ്ങാതെ ഉണർന്നിരിക്കണം. വായിച്ച കുഞ്ഞത് ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധമായും ഇരിക്കുക. ഉറങ്ങാതെ ഉണർന്ന് സുബോധമായിരിക്കുക. പിന്നെ ഉറങ്ങുന്നവർ രാത്രിയിൽ ഉറങ്ങുന്നു. ഉറങ്ങുന്നവർ പകലല്ല രാത്രിയല്ല ഉറങ്ങേണ്ടത്. പിന്നെ മദ്യപിക്കുന്നവർ രാത്രിയിൽ മദ്യപിക്കുന്നു. നിങ്ങളോ നാമോ പകലിനുള്ളവരാകയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രവുമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്ക. ബോധമില്ലാത്തവരാണ് കുത്തിയിരുന്ന് പകൽ ഉറങ്ങുന്നത്. എന്നാൽ ഒരു പായിട്ട് കൊടുത്ത് തലേണ ഇട്ട് കൊടുത്ത് ഇവിടെ കിടന്നോന്ന് പറഞ്ഞാൽ ഓ ചുമ്മാ എനിക്ക് അങ്ങനെ ഉറക്കം വരത്തില്ല. പിന്നെ ദൈവസന്നിധിയിലിരിക്കുമ്പോൾ ഉറങ്ങും. അത് ആ പറയുന്നത് ഇതിനകത്ത് വ്യാപരിക്കുന്ന ശക്തി എന്താണെന്ന് കണ്ടുപിടിക്കണം. ശേഷമുള്ളവർ ആരാ? ഉറങ്ങുന്നവർ, ആത്മാവിൽ ഉറങ്ങുന്നവർ, ജീവിതത്തിൽ ഉറങ്ങുന്നവർ, ഐഡിയകളിൽ ഉറങ്ങുന്നവർ, അങ്ങനെയുള്ളവരെ ശേഷമുള്ളവരുടെ ഗ്രൂപ്പിലായിട്ടിരിക്കുന്നത്. ഇനി 3-ാമത്തത് വായിക്കണം. ആരാണ് ഈ ശേഷമുള്ള കഠിനപ്പെട്ടവർ? നമുക്ക് ജഡ്ജസ് ഐ മീൻ ന്യായാധിപന്മാരുടെ പുസ്തകം 16:17 പുരാതന ലോകത്തിലെ ഒരു മല്ലൻ, പുരാതന ലോകത്തിലെ ഒരു മല്ലൻ ഫെലസ്ത്യരുടെ പേടി സ്വപ്നം താനായി തന്നെ തൻ്റെ സാക്ഷ്യം പറയുക. വായിച്ചോ കുഞ്ഞേ.
ശൗരക്കത്തി എൻ്റെ തലയിൽ തൊട്ടിട്ടില്ല. ക്ഷൗരക്കത്തി എൻ്റെ തലയിൽ തൊട്ടിട്ടില്ല. ഇവൻ ആരോടായി പറയുന്ന അറിയാവോ? ആ ഒരു പെങ്കൊച്ചൻ്റെ അടുത്ത് ഇരുന്നുകൊണ്ട് ഇവൻ്റെ രഹസ്യമല്ല ഇറക്കുക. പൊട്ടാ പോഷാ, നീ ഒരിക്കലും നിൻ്റെ മാറിടത്തിൽ ശയിക്കുന്ന നിൻ്റെ ഭാര്യയോട് പോലും നിൻ്റെ ജീവിതത്തിൻ്റെ രഹസ്യം പറയരുത്. ഇവിടെ നിനക്ക് തെറ്റുപറ്റിപ്പോയി. ബലവാനാ, രണശൂരനാണ്. ഒരു കഴുതയുടെ പച്ചത്താടിയല്ല കയ്യിലെടുത്തൊരു പയറ്റ് പയറ്റി മുമ്പോട്ടൊന്ന് കയറി പുറകോട്ടൊന്ന് മാറി ഇടന്തലം തിരിഞ്ഞ് വെട്ടിയപ്പോൾ അപ്പുറത്ത് 500 ഇപ്പുറത്ത് 500, കുന്നൊന്ന് കുന്ന് 2000 എണ്ണത്തെ അടിച്ചു കൂട്ടിയ നല്ലൊരു അഭ്യാസി. അഭ്യാസം കൊണ്ടല്ല ഇത്രയും ചെയ്ത്, ദൈവകൃപ അവൻ്റെ മേലുണ്ടായിരുന്നു, അതുകൊണ്ടാണ് സംഭവിച്ചത്. സൈമൺ സാർ എഴുതിയിരിക്കുകയാണ്, കച്ചിന് കൊള്ളാതുള്ള കരത്തിൻ താടിയല്ലാൽ നാശീറായോ ഒരു സിംസോൻ 1000 ബലസ്ഥിരെ കാശിനെ തന്നിൽ കൊന്നു വീഴ്ത്തുവാൻ കഴിഞ്ഞെങ്കിൽ ഈശനെ നിനക്കെന്നാൽ ദുസ്സഹമെന്തെന്നുള്ളൂ. സപ്തവർണ്ണങ്ങളുടെ മിശ്രണമായുള്ള ഒരു സപ്തസപ്തിമീൻ കിരണങ്ങളാൽ കാർമേഘവും ചിത്രവർണോജ്വലവും ചാപമായി തീരുമെങ്കിൽ ഉത്തമാ നിന്ദീപ്തിയാലൻ ബുദ്ധി ശോഭിക്കയില്ലേ. ഇനി ഞാൻ ചൊല്ലിയാൽ 1.5 മണിക്കൂർ ഇവിടെ എന്ന് കാണാൻ ചൊല്ലാനുള്ളത് എൻ്റെ പോക്കറ്റിൽ ഇരിപ്പുണ്ട്. ഞാനിപ്പോൾ ഇറക്കുന്നില്ല. അപ്പോൾ നോക്കണം, കാശിനും കൊള്ളാതുള്ള കരത്തിൻ താടിയല്ല കഴുത, ഇവിടെ താടിയല്ലിനും കൊണ്ട് കാരത്തിൻ താടിയല്ലാൽ നാസീറായ ഒരു സിംസോൻ, നാസിർ വ്രതം അനുഷ്ഠിച്ചിരുന്ന സിംസോൻ, 1000 ബലസ്ഥിരെ മിനിറ്റ് വെച്ചടിച്ച് താഴെ കളഞ്ഞവൻ ഒരു പെങ്കൊച്ചിൻ്റെ മടി കിടന്നുകൊണ്ട് പറയുക, ശവരക്കച്ചി എൻ്റെ തലയെ ചൊറ്റിട്ടില്ല. നിർത്തണം, നീ ആരാണെന്ന് നീ അറിയണ്ടേ? ഇവിടെ സിംഹപ്രഭാവത്തോടു കൂടി നിൽക്കേണ്ട നീയാണോ പട്ടിയുടെ മുമ്പിൽ വാലാട്ടുന്നത്? നിന്നെ ഞാൻ ആ വാക്ക് വിളിക്കേണ്ടത്, ഞാൻ വിളിക്കുന്നില്ല, പോട്ട്. നീ ആരാ? അവനെ പറയുന്ന കേട്ടോ, ദലീലയുടെ മടി കിടന്നുകൊണ്ട് പറയാ, വായിച്ച മോളെ. ക്ഷൗരക്കത്തി എന്റെ തലയിൽ തൊട്ടിട്ടില്ല. ക്ഷൗരക്കത്തി എന്റെ തലയിൽ തൊട്ടിട്ടില്ല. ഞാൻ അമ്മയുടെ ഗർഭം മുതൽ ദൈവത്തിന് വ്രതസ്ഥനാകുന്നു. ഞാൻ ജനിച്ചു വളർന്നതേ ഒരാത്മീയ കുടുംബത്തിലാണ്, ആത്മനിറവിൽ ഗ്ലോറി ആമീൻ അല്ലേലിയ എന്നൊക്കെ പറഞ്ഞ് വളർന്നവനാണ്. പിന്നെ ക്ഷൗരം ചെയ്താൽ എന്റെ ബലം എന്നെ വിട്ടുപോകും. എടാ പോട്ട, ഇത് പറയാതിരിക്കണ്ടേ? പറയേണ്ടതുണ്ട്, പറയേണ്ടാത്തതുണ്ട്. എന്ത് പറയണം, എന്ത് പറഞ്ഞുകൂടാ എന്നറിയുന്നതാണ് വിവേകം. വിവേകം വിട്ട് വികാരത്തിനടിമപ്പെട്ടു പോയി. വികാരം ജ്വലിക്കുമ്പോൾ വിവേകം കൈവെടിയുന്നു. വികാരം വിവേകത്തെ ഓവർടേക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ വികാരത്തിന് അടിമപ്പെട്ട് നിൽക്കുന്നു വിവേകം. അതാ മിടുമിടുക്കൻ ഇവിടെ സംഭവിച്ചത്. അവൻ പറയുക, ശവയെ കറ്റി എൻ്റെ ശലയെ ചെട്ടിട്ടില്ല, ബാക്കി ഇവിടെ പറയടാ പൊട്ടാ. അവൻ പറയുന്നത് കേട്ടോ, അമ്മയുടെ ഗർഭം മുതലേ ഞാൻ യഹോവയ്ക്ക് വ്രതസ്ഥനാകുന്നു. ഇപ്പോഴത്തെ നില പറ, പണ്ടത്തെ കാര്യമൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമല്ല, ഇപ്പം നീ അങ്ങനെ ഉണ്ട്. വായിച്ചേ. ഞാൻ ബലഹീനനായി ശേഷം മനുഷ്യരെ പോലെ ആകും എന്ന് അവളോട് പറഞ്ഞു. ശേഷം മനുഷ്യരെ പോലെ ആകും. നമ്മൾ ശേഷം മനുഷ്യരെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക. ആരാ ശേഷം മനുഷ്യൻ? വ്രതം തെറ്റിച്ചവൻ. നിനക്കൊരു വ്രതമുണ്ട് ജീവിതത്തിൽ. വിവാഹം കഴിച്ചവർക്കൊരു വ്രതമുണ്ട് കേട്ടോ, ശ്രദ്ധിക്കണം. ആണിനൊരു വ്രതമുണ്ട്, പെണ്ണിനൊരു വ്രതമുണ്ട്. ആണിൻ്റെ വ്രതത്തിൻ്റെ പേര് പത്നീവ്രതം എന്നാ, പത്നീവ്രതം. ആണിൻ്റെ വ്രതത്തിൻ്റെ പേര് എന്തുവാ അപ്പച്ച, അറിയാൻ വയ്യ, പാവം, ഓർമ്മയുണ്ടോ ആണിൻ്റെ വ്രതം? ആ ഓർമ്മയില്ല. അല്ല, ഞാൻ ഈ ഇടയ്ക്ക് പുറകോട്ട് തിരിഞ്ഞ് നോക്കുന്ന എല്ലാവരും എന്തിയെന്നറിയാനാ. ആണിൻ്റെ വ്രതത്തിൻ്റെ പേര് പത്നീവ്രതവും പെണ്ണിൻ്റെ വ്രതത്തിൻ്റെ പേര് പതിവ്രതവും. പതിയോടുള്ള വ്രതം അതാണ് പതിവ്രതം. ആണിൻ്റെ വ്രതത്തിൻ്റെ പേര് പത്നീവ്രതം. അതിനെക്കുറിച്ച് ശലോമോൻ പറഞ്ഞിരിക്കുന്നത് പത്നീവ്രത ശങ്ക പാതാളം പോലെ കടുപ്പമുള്ളതാ.
പത്നിയോടുള്ള വ്രതത്തിന് ശങ്ക വരുത്തിയാൽ അത് പാതാളത്തിൽ ചെന്ന് വീണതുപോലെ പിന്നെ നിൻ്റെ ആയുസ് ഇനി കരാറത്തില്ല. അതുപോലെ കടുപ്പമാ പ്രത്യേക ദൈവകൃപ പ്രാപിച്ചെങ്കിലേ ഇനി ഇതിനകത്തുനിന്ന് പൊങ്ങാനൊക്കത്തുള്ളൂ. അറിഞ്ഞിരിക്കണം, ഞാനീ പ്രസംഗിക്കുന്നത് വലിയ ആത്മ ഉണർവിലൊന്നും അല്ലെന്ന് എനിക്കറിയാം. ഉണർന്ന് നിങ്ങളങ്ങ് ആത്മാവിൽ നിറഞ്ഞല്ല മതി. ഇനിയൊന്ന് ഉറയ്ക്കട്ടെ. ആ രണ്ട് വ്രതത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു, ഒന്ന് പത്നീവ്രത ശങ്ക, രണ്ട് പൗലോസ് പറയാ സ്ത്രീകളോട് നീ പ്രത്യേകം പറയണം അവർ പാതിവൃത്യമുള്ളവരും പുത്രന്മാരോടും ഭർത്താക്കന്മാരോടും സ്നേഹമുള്ളവരായിരിക്കണം, പുത്രസ്നേഹമുള്ളവരായിരിക്കണം. അവർ രണ്ട് വ്രതമാ, ഒന്ന് പതിവ്രത മറ്റൊന്ന് പത്നിവ്രതൻ. ഈ രണ്ട് വ്രതത്തിനും കുഴപ്പം സംഭവിച്ചാൽ നീ ശേഷം മനുഷ്യരെ പോലെ തിരുവചനം പഠിപ്പിക്കുന്നു. ആരാ ശേഷം മനുഷ്യർ? വ്രതം തെറ്റിക്കുന്നവർ. സൂക്ഷിക്കണം. വിശേഷിച്ച് ഇതൊരു അന്ത്യകാലമാണ്, കാഹളനാദം അടുത്തടുത്തടുത്ത് കേൾക്കുന്നുണ്ട്, സമയമായി പോകാറായി, ടൈം കീപ്പ് ചെയ്ത് നിൽക്കണം. പ്രൈസ് ദ ലോർഡ്. നമ്മൾ സാധാരണ പാടുന്നൊരു പാട്ടുണ്ടല്ലോ, കാഹളനാദം കേൾക്കാറായി കുഞ്ഞാട്ടിൻ ഗാന്തേ വ്യാകുലകാലം തീരാറായി ക്രൂശേൻതാട്ടികളെ വ്യാകുലകാലം തീരാറായി ക്രൂശേൻതാട്ടികളെ ആയാറിൽ നാം കണ്ടിടുമേ ദൂതാസേനകളെ അവരുടെ നടുവിലൻ പ്രിയനേ കാണാം വേഗത്തിൽ അവരുടെ നടുവിൽ എൻ പ്രിയനേ കാണാം വേഗത്തിൽ വ്യാകുലയായി അവളെ പ്രാവേ വാക്കായാണിവിടെ പുതുകലമോടൊരു നാളെന്നേൻ മോദേ ഭാഗ്യം മോദയ്ക്കും കേട്ടോ കേട്ടോ കാഹളനാദം കേൾക്കാറായി കുഞ്ഞാട്ടിൻ കാന്ത. നമ്മുടെ പേരാ കുഞ്ഞാട്ടിൻ്റെ കാന്ത. അവരുടെ കാന്തയും തന്നെ താൻ ഒരുക്കിയിരിക്കുന്നു. നാം സന്തോഷിച്ചു ലസിച്ചവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ. അവൻ്റെ കാന്തയും തന്നെ താൻ ഒരുക്കിയിരിക്കുന്നു. വ്രതം തെറ്റിക്കാതെ നിൽക്കണം. ക്രിസ്തു എന്ന ഏകപുരുഷന് നിർമ്മല കന്യകയായി വാഹനിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുകയാണ് തിരുസഭ. എന്നാൽ സർപ്പം ഹവ്വായ ഉപായത്തിൽ ചതിച്ചതുപോലെ നിങ്ങൾക്ക് അബദ്ധം പറ്റരുത്. ശത്രുവായവൻ ആരെ വിഴുങ്ങുണ്ടോ എന്ന് നോക്കി കഴിയുമെങ്കിൽ വ്രതന്മാരെ കൂടെ തെറ്റിക്കാൻ വട്ടം കറങ്ങി നടക്കുക. ഇവരെയാണ് വ്രതം തെറ്റിക്കാതിരിക്കണം. വ്രതം തെറ്റിച്ചാൽ മല്ലൻ അവസാനം മാവ് പൊടിക്കുന്നവനായി മാറി. അയാളുടെ പേരെന്തുവാ? പേരെന്തുവാ? നിങ്ങളുടെ പേരല്ല ചോദിച്ചത്, മാവ് പൊടിച്ചവൻ്റെ പേര്. സഹോദരിമാരെന്ന് പറഞ്ഞേ. ആ കാരണം അറിഞ്ഞിരിക്കണം, കാരണം നിങ്ങളുടെ വൃത്തിയാ നാശമൊപ്പിച്ചത്. അവിടെ പേരെന്തുവാ? ആ ദേ ലി ല അയ്യ സുശീല എന്ന് പറയുമ്പോൾ ദലീല സംഭവിച്ചത്. അവനവളെ അവളവനെ മടിയിൽ ഉറക്കി. എടാ നിനക്ക് വേറെ കണ്ടെങ്കിലും മാറി കിടന്ന് ഉറങ്ങരുതായിരുന്നോ? അവൾ അവനെ മടിയിൽ ഉറക്കി. അവസാനം തഴകി 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 അവസാനം ചോദിച്ചു, മനുഷ്യ നിങ്ങളിതൊക്കെയാലും എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നെങ്കിലും ഇതുവരെ ചൊവ്വയെ സ്നേഹിച്ചിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. വെറുതെ കള്ളം പറയല്ലേ, നിങ്ങളുടെ ശക്തി ഏതിലാണെന്ന് ഇതുവരെ നിങ്ങളെന്നെ വെളിപ്പെടുത്തി തന്നില്ല. പിന്നെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു പറഞ്ഞ എന്തോ സ്നേഹമായത്. അവസാനം ഇവളെ കരയാനും വിങ്ങിപ്പൊട്ടാനും ഇവൻ്റെ മുമ്പിൽ അഭിനയിച്ചു തുടങ്ങിയപ്പോൾ ഈ പൊട്ടൻ അവസാനം പറഞ്ഞു കൊടുത്തു, എടീ കരയാതെ, എടീ കരയാതെ, എടീ കരയാതെ. അതെന്നാ? എൻ്റെ തലയിൽ ഇതുവരെ ക്ഷവര കത്തി തൊട്ടിട്ടില്ല. എൻ്റെ തലയിലെ ഏഴ് ജട വെട്ടിയാൽ ഞാൻ എൻ്റെ ബലഹീനനായിട്ട് ശേഷം മനുഷ്യരെ പോലെ ആകും.
ആരാ? ശേഷം മനുഷ്യർ, വ്രതം തെറ്റിച്ചവർ. ഇന്ന് പകലിൽ വ്യക്തമായി ചിന്തിക്കണം, നീ നിൻ്റെ വ്രതം തെറ്റിക്കാതെ സൂക്ഷിക്കുന്നുണ്ടോ? വ്യക്തിപരമായി ശ്രദ്ധിക്കണം. എവിടെങ്കിലും പാകപ്പെട പറ്റെങ്കിൽ ഇവിടെ വച്ച് ദൈവത്തോട് നിരപ്പ് പ്രാപിച്ച് മാത്രമേ കടന്നു പോകാവൂ. കഴിഞ്ഞ ആഴ്ചയിലല്ലയോ രണ്ട് കുഞ്ഞുങ്ങളും പാസ്റ്ററും കൂടെ വണ്ടി ഓടിച്ച് വന്ന വിധത്തിൽ മൂന്നിനെയും കൂടെ ഒരുമിച്ച് അടക്കേണ്ടി വന്നത്. വന്ന വഴിക്ക് എത്ര എത്ര വണ്ടി അപകടങ്ങൾ, എത്ര എത്ര വണ്ടി അപകടങ്ങൾ. കഴിഞ്ഞ ദിവസം ടി വി കണ്ടില്ലേ, പോയിച്ച കൂട്ടത്തിൽ ഇങ്ങനെ വന്നപ്പം തോട ഏതാ റോഡ് ഏതാണെന്നറിയാൻ വയ്യാതെ വലത്തോട്ടെന്ന് പിടിച്ച് ആ കിടക്കുന്നു. മൂന്നാലെണ്ണം വെള്ളത്തിനടിയിൽ ആരാണ്ട് നാട്ടുകാരെ ഓടിച്ചെന്ന് തല്ലിപ്പൊട്ടിച്ചെടുത്തത് കൊണ്ട് എല്ലാത്തിനും രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു. നീയും മരണവുമായി ഒരു മാസ്കിൻ്റെ അകലം, ഒരു ശ്വാസത്തിൻ്റെ അകലം. ഇന്ന് മരിച്ചു വീണാൽ നിന്റെ വ്രതം തെറ്റി നരകത്തിൽ പോകാതെ ദൈവരാജ്യത്തിൽ പോകുവാൻ ഓരോ വ്യക്തികളും വ്യക്തിപരമായി സൂക്ഷിച്ചു കൊള്ളണം. ലാസ്റ്റ്, ആരാണ് ശേഷമുള്ളവർ? നമുക്ക് വിശുദ്ധ തിരുവചനത്തിലേക്ക് കടന്നു വരാം. അപ്പോസ്തല പ്രവൃത്തി 5:12-13. അപ്പോസ്തല പ്രവൃത്തി 5:12-13. അപ്പോസ്തലന്മാരുടെ കയ്യാൽ ജനത്തിന്റെ ഇടയിൽ പല അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നു. അവർ എല്ലാവരും ഏക മനസ്സോടെ ശലോമോന്റെ മണ്ഡപത്തിൽ കൂടി വരിക. പതിവായിരുന്നു. പിന്നെ മറ്റുള്ളവരിൽ ആരും അവരോട് ചേരുവാൻ തുനിഞ്ഞില്ല. മറ്റുള്ളവർ, ശേഷമുള്ളവർ എന്നുള്ളതിന് മറ്റൊരു വാക്കാ മറ്റുള്ളവർ. മറ്റുള്ളവർ ഉപദേശം കേട്ടില്ല. ശലോമോന്റെ ദേവാലയത്തിൽ കൂടി വന്നത് ഉപദേശം കേട്ടവരാ, ദൈവകൃപയ പ്രാപിച്ചവരാ. കൂടി വരവിൽ കൂടുന്നത്, കൂട്ടായ്മ ആചരിക്കുന്നത് ദൈവകൃപ പ്രാപിച്ചവരാ. നാം മറ്റുള്ളവരാരും അവരോടുകൂടെ ചേർന്നില്ല. ആരായി മറ്റുള്ളവർ? അവരാണ് ശേഷമുള്ളവർ, അവരാണ് ഉപദേശം കൈക്കൊള്ളാത്തവർ. അതുവരെ ഉള്ളതെല്ലാം കൈക്കൊള്ളും, കൈകൊട്ടും, പാട്ടുപാടും, എഴുന്നേക്കാൻ പറഞ്ഞാൽ എഴുന്നേക്കും, ഇരിക്കാൻ പറഞ്ഞാൽ പൊത്തോന്നങ്ങ് ഇരിക്കും, പിന്നെ എഴുന്നേക്കാൻ പറഞ്ഞാൽ പിന്നെ എഴുന്നേക്കും, എന്ത് വേണമെങ്കിലും ചെയ്യും. പക്ഷേ ഉപദേശം പറയുമ്പോൾ അത് കൈക്കൊള്ളത്തില്ല. പിശാച് അകത്ത് പറഞ്ഞു കൊടുക്കുക, അത് നമുക്ക് വേണ്ടിയുള്ളതല്ല. വിട്ടേരെ അതെന്താ? ഉപദേശം കൈക്കൊണ്ടാൽ നീ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിലായിപ്പോകും. അത് വരാതിരിക്കാൻ നിന്നെ പിടിച്ചകറ്റുകയാ ദുഷ്ടശക്തി. ആകയാൽ എന്താ? ഇസ്രായേൽ താൻ തിരഞ്ഞത് പ്രാപിച്ചില്ല. ഒരു കൂട്ടർ പ്രാപിച്ചു, അവരുടെ പേരാണ് തിരഞ്ഞെടുക്കപ്പെട്ടവർ. ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തിരിക്കാൻ ലോകം നിങ്ങളെ പകയ്ക്കുന്നു. മൂന്നാമത്തെ കൂട്ടരാണ് ശേഷമുള്ളവർ. നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ ചില്ലറയെല്ലാം കൂടെ. നമ്മൾ ചില്ലറക്കാരല്ല, നമ്മൾ കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം യേശുവിൻ്റെ വകയാ. ഒരിക്കൽ ഭക്തയായ ഒരു സ്ത്രീ പാടി, യേശുവൻ സ്വന്തം. ഹല്ലേലൂയ എന്നോട് ഭാഗ്യം ചൊല്ലിക്കൂടാ. എത്ര പേർക്ക് തൻ്റെ ഇടമുണ്ട്?
യേശു എൻ്റെ സ്വന്തം. ഹല്ലേലൂയ. എന്നോട് ഭാഗ്യം ചൊല്ലിക്കൂടാ. പഴയതെല്ലാം കഴിഞ്ഞുപോയി. കണ്ടാലും സകലവും പുതുതായി തീർന്നു. യേശു എൻ സ്വന്തം. ഹല്ലേലൂയ. എന്നോട് ഭാഗ്യം ചൊല്ലിക്കൂടാ. പഴയ എല്ലാം കഴിഞ്ഞുപോ. കണ്ടാലും കാലം കേൾപ്പിച്ച തിരുവചനത്തിൻ്റെ മുമ്പാകെ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാമല്ലോ. നാം കഠിനപ്പെട്ടവരാണോ തള്ളപ്പെട്ടവരാണോ ക്രിസ്തുവിനുള്ളവരാണോ എന്ന് ഇന്ന് പകൽക്കാലം വ്യക്തമായി കേട്ട വചനത്തിൻ്റെ മുമ്പാകെ നമ്മെ തന്നെ പരിശോധിച്ച് ക്രിസ്തുവിനുള്ളവരായി പ്രത്യാശയുള്ളവരായി രക്ഷാനിർണയം പ്രാപിച്ചവരായി ദൈവസ്നേഹി നിൽക്കുവാൻ ഉറപ്പുള്ളവരായി നിൽക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.